കണ്ണൂർ പള്ളിക്കുന്നിലെ കുന്നാവ് ജലദുർഗാ ക്ഷേത്രം ഭക്ത മനസ്സിൽ നിർവൃതി നിറയ്ക്കുന്ന പുണ്യ സങ്കേതമാണ്. കുന്നാവിൽ പ്രധാന ശ്രീകോവിലിൽ സുബ്രഹ്മണ്യന്റെ പ്രതിഷ്ഠയാണ്. ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിയും കൂടാതെ ഗണപതിയും ധർമ്മശാസ്താവും ഒരു ചുറ്റമ്പലത്തിൽ കുടികൊള്ളുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ശ്രീകോവിലാണ് ദുർഗാദേവിയുടെ പ്രതിഷ്ഠ. ശാക്തേയ സമ്പ്രദായമനുസരിച്ച് ആദിപരാശക്തിയുടെ മൂർത്ത രൂപമാണ് ദുർഗ. ശൈവ വിശ്വാസമനുസരിച്ച് ശിവപത്നിയായ ശ്രീ പാർവതിയിലൂടെ മൂലരൂപമാണ് ദുർഗ. ദുർഗമാസുരനെ വധിക്കാൻ വേണ്ടി അവതാരമെടുത്തതെന്ന് വിശ്വാസം. അതിനാൽ പരാശക്തിക്ക് ദുർഗ എന്ന പേര് ലഭിച്ചു. ശുംഭനിശുംഭന്മാർ, മഹിഷാസുരൻ തുടങ്ങി അനേകരെ ദുർഗ വധിക്കുന്നതായി ദേവി മഹാത്മ്യത്തിൽ കാണാം. അതിനാൽ മഹിഷാസുരമർദ്ദിനിയായും ദുർഗയെ ആരാധിക്കപ്പെടുന്നു. സ്കന്ദപുരാണം അനുസരിച്ച് ശ്രീപാർവതി ദേവിയാണ് മഹിഷാസുരനെ വധിച്ചത്. 16 കൈകളുള്ളതും സിംഹത്തിൻ്റെ പുറത്ത് സഞ്ചരിക്കുന്നതും ശക്തിയുടെ പ്രതീകവുമായിട്ടാണ് ദുർഗയെ കണക്കാക്കുന്നത്. സർവദേവതകളും ദുർഗയിൽ കുടികൊള്ളുന്നു എന്നാണ് ഹൈന്ദവ സങ്കല്പം. ദുഃഖനാശിനിയും ദുർഗതി പ്രശമനിയുമാണ് ദുർഗാ ഭഗവതി എന്ന് ദേവി ഭാഗവതം പറയുന്നു. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ മൂന്ന് പ്രധാന ഭാവങ്ങളും ദേവിക്കുണ്ട്. കർമ്മം ചെയ്യാനുള്ള ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി എന്നിവയുടെ പ്രതീകമായാണ് ഈ മൂന്ന് രൂപങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. നവരാത്രി കാലത്ത് 9 ഭാവങ്ങളിലും പരാശക്തിയെ ആരാധിക്കാറുണ്ട്. കേരളത്തിൽ തന്നെ അത്യപൂർവമായ 3 ജലദുർഗാ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കുന്നാവ് ജലദുർഗാ ക്ഷേത്രം. ഭാരതീയ പൈതൃകത്തിൻ്റെ പുണ്യ പാവന ജലവാഹിനിയായ ഗംഗയുടെ ശുദ്ധിയും പവിത്രതയും ഭക്തപാദങ്ങളെ തഴുകി തലോടാൻ ക്ഷേത്രമുറ്റത്തേക്ക് ഒഴുകിയെത്തുന്നു. ഐതിഹ്യവും ചരിത്രവും പ്രകൃതിയും ഈശ്വരനും ശാന്തിയും സമൃദ്ധിയും സമന്വയിക്കുന്ന ക്ഷേത്രപദമാണ് കുന്നാവ് ജലദുർഗാ ക്ഷേത്രം. പ്രകൃതിയാൽ തന്നെ സ്വയംഭൂവായ ദേവിയാണ് കുന്നാവിലെ ജലദുർഗ. കൊടിയ വേനലിലും വറ്റാത്ത നീരുറവ. 2 ഗുഹാമുഖത്ത് നിന്നും തീർത്ഥജലം ക്ഷേത്രമുറ്റത്തേക്ക് ഒഴുകിയെത്തുന്നു എന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. സഹസ്രാബ്ദങ്ങൾക്ക് മുന്നേ കുന്ദവർമ്മൻ എന്ന രാജാവ് ഈ ക്ഷേത്രത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി തൻ്റെ ഭരണകാലത്ത് ഈ ക്ഷേത്രം പുനരുദ്ധരിക്കുകയായിരുന്നു. ക്ഷേത്രത്തിന് കിഴക്കായി മറ്റൊരു ക്ഷേത്ര സമുച്ചയം പണികഴിപ്പിക്കുകയും അതിൽ 4 ശ്രീകോവിലുകൾ പണിയുകയും പ്രധാന ശ്രീകോവിലിൽ തൻ്റെ ഇഷ്ടമൂർത്തിയായ സുബ്രഹ്മണ്യനെ കൃഷ്ണശിലയിൽ കിഴക്ക് ദർശനമായി കുടിയിരുത്തുകയും ചെയ്തു. തെക്ക് കിഴക്കായി തൻ്റെ കുലദേവതയായ ഭദ്രകാളിയെ പഞ്ചലോകത്തിൽ പടിഞ്ഞാറ് ദർശനമായും കുടിയിരുത്തി. തെക്ക് ഭാഗത്ത് ശിവഭഗവാനെ കിഴക്ക് ദർശനമായും വടക്ക് കലിയുഗവരതനായ ശാസ്താവ് കിഴക്ക് ദർശനമായും സുബ്രഹ്മണ്യൻ്റെ ശ്രീകോവിലിൽ തന്നെ തെക്ക് ഭാഗത്ത് ശിവൻ്റെ ശ്രീകോവിൽ ദർശിക്കുന്ന രീതിയിൽ മഹാഗണപതിയും ഇവിടെ കുടികൊള്ളുന്നു. ശിവകുടുംബം ഒന്നായി വാഴുന്ന ഈ ക്ഷേത്രം കൈലാസസമമാണ്. ഒരു നാലമ്പലത്തിൽ തന്നെ 4 ശ്രീകോവിൽ ഉള്ളത് തന്നെ അത്യപൂർവമാണ്. തൊട്ടടുത്തുള്ള കുന്നാവ് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിക്ക് നിയോഗമായതും ഇതേ ജലദുർഗ സന്നിധി തന്നെ. ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ എന്ന് പറയുന്നത് നമ്മൾ ഒരുപക്ഷെ കുന്നാവ് ദുർഗാ ക്ഷേത്രം എന്നാണ് അറിയുന്നതിൽ കൂടി മേലെ ക്ഷേത്ര സമുച്ചയം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് തന്നെ ആദ്യമായിട്ട് കാണുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ശ്രീകോവിലാണ്. അതിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് അയ്യപ്പൻ്റെ ശ്രീകോവിലുണ്ട്. കിഴക്ക് തെക്കായിട്ട് ഭദ്രകാളി ശ്രീകോവിലുണ്ട്. നേരെ തെക്ക് ഭാഗത്തായിട്ട് ശിവൻ്റെ ശ്രീകോവിലും. ഈ 4-5 ശ്രീകോവിലും വ്യത്യസ്ത ആകൃതിയിലുള്ളതാണ്. ഒരുപക്ഷെ സുബ്രഹ്മണ്യ ശ്രീകോവിൽ ചതുരാകൃതിയിലാണെങ്കിൽ അയ്യപ്പൻ അഷ്ടഭുജ ശ്രീകോവിലാണ്. അതുപോലെ തന്നെ വൃത്താകാര ശ്രീകോവിലാണ് ശിവൻ്റെത്. ഇതിൻ്റെ ഇടനാഴിയിൽ ഗണപതി ഭഗവാൻ വേറെ തന്നെയുണ്ട്. അച്ഛനെ നോക്കിയിരിക്കുന്ന ഗണപതി ഭഗവാൻ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ക്ഷേത്രം അങ്ങനെ കണ്ടിട്ടില്ല.
എന്ന് വെച്ചാൽ ഒരു തീർത്ഥം എന്താ പറയുക, ഒരു ശൈവക്ഷേത്രമാണിത്. അമ്മ അച്ഛൻ മക്കൾ എല്ലാവരും ഉണ്ട്. താഴെ ദുർഗാഭഗവതി. പ്രശസ്ത ജ്യോതിഷ പണ്ഡിതന്മാർ നടത്തിയ പ്രശ്നചിന്തയിൽ കാലപ്പഴക്കം വന്ന ക്ഷേത്രത്തിൻ്റെ നവീകരണം നടത്തിയാൽ മാത്രമേ നാടിനും നാട്ടാർക്കും അഭിവൃദ്ധിയുണ്ടാവൂ എന്ന് കണ്ടിരുന്നു. ഇതിൻ്റെ ഭാഗമായി ദുർഗാദേവിയുടെ ശ്രീകോവിൽ നവീകരണം, ക്ഷേത്ര ചിറയുടെ നവീകരണം, ക്ഷേത്രകുളത്തിൻ്റെ ജീർണോദ്ധാരണം എന്നിവ പൂർത്തിയാക്കി കഴിഞ്ഞു. ക്ഷേത്ര ശ്രീകോവിലുകൾക്ക് നമസ്കാര മണ്ഡപം നിർമ്മിക്കുകയും ക്ഷേത്ര തിരുമുറ്റം നവീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രവൃത്തികളൊക്കെ വിജയകരമായി പൂർത്തിയാക്കിയതിനു പിന്നിൽ നാട്ടിലെ ജനങ്ങളുടെ ഒരുമയോടെയുള്ള പ്രവർത്തനമാണ്. ഇതിൻ്റെ അടുത്തുള്ള ചുറ്റുവട്ടത്തുള്ള ചെറുപ്പക്കാരെ അത്രയും കഠിനമായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഈ നിലയിൽ ഇപ്പം ക്ഷേത്രമായിട്ടുള്ളത്. ഇനിയും ക്ഷേത്രം നല്ല പുരോഗതിയിലെത്തിക്കാൻ വേണ്ടി അവരാവശ്യപ്പെട്ടതും നമ്മളീ ഒരു കടമ എന്നുള്ള നിലയിലാണ് ഇതിൽ ചേർന്നിട്ടുള്ളത്. ഈ ഇതിന് വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു സംരംഭമാണിത്. മുഴുവൻ ഭക്തജനങ്ങളും നേരത്തെ നമ്മൾ പ്രസിഡൻ്റ് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാവരും സഹായ സഹകരണത്തോടു കൂടി ഇത് നല്ല ഭംഗിയായിട്ട് ഇത് പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തിയായ ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ ശ്രീകോവിൽ പൂർണ്ണമായി നവീകരിക്കുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോവുകയാണ് ക്ഷേത്ര സംരക്ഷണ സമിതിയും നാട്ടുകാരും. ഏകദേശം 1 കോടിയോളം രൂപ മുടക്കിയാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ ശ്രീകോവിൽ പുനർനിർമ്മിക്കുന്നത്. സാമ്പത്തിക സഹായവുമായി പലരും ഇതിനകം തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹകരണമുണ്ടായാലേ പ്രവൃത്തി പൂർത്തിയാക്കാനാവുകയുള്ളൂ എന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് പി വി രാജൻ പറഞ്ഞു. കുന്നാവ് ജലദുർഗാ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ സുബ്രഹ്മണ്യ ഗോവിൻ്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടുള്ള ഔപചാരികമായ അതിൻ്റെ കൽപ്പണി ഔപചാരികമായി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 1-2 വർഷം മുമ്പ് തന്നെ ഇതിൻ്റെ പണി തുടങ്ങേണ്ടതായിരുന്നു. എങ്കിലും ഇപ്പോൾ അത് നല്ല രീതിയിൽ ആരംഭിക്കുകയാണ്. മുഴുവൻ ഭക്തജനങ്ങളും ഇതിനെ അകമഴിഞ്ഞ് സഹായിക്കണം എന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രദേശത്ത് ഉള്ള എല്ലാ ആരാധനാലയങ്ങളും വളരെ പഴക്കമുള്ള ഈ കുന്നാവ് ജലദുർഗാ ക്ഷേത്രത്തിൻ്റെ പുരോഗതി വളരെ അശാഭാവികമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുളത്തിൻ്റെ പണി എല്ലാം പൂർത്തിയായി. അതുപോലെ തന്നെ സുബ്രഹ്മണ്യം കോവിലിൻ്റെ പണി ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നമ്മുടെ കമ്മിറ്റിയും ഈ പ്രദേശത്തുള്ള ജനങ്ങളാകെ ഏറ്റെടുത്തിരിക്കുകയാണ്. ക്ഷേത്ര ശ്രീകോവിൽ നിർമ്മാണ പ്രവൃത്തി ഏൽപ്പിച്ചു കൊടുക്കൽ ചടങ്ങ് ക്ഷേത്ര സന്നിധിയിൽ നടന്നു. മേൽശാന്തി ജി ജയകൃഷ്ണൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് പി വി രാജൻ കല്ലാശാരിയും ശില്പിയുമായ നാറാത്തെ കെ ചന്ദ്രനെ ഏൽപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്ര ശ്രീകോവിൽ നിർമ്മാണ പ്രവൃത്തി തുടങ്ങുകയും ചെയ്തു. ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. ക്ഷേത്ര സംരക്ഷണ സമിതി രക്ഷാധികാരി ഒ സി ഉല്ലാസൻ, സെക്രട്ടറി വി ഭരതൻ, ട്രഷറർ വി ഉമേശൻ, എൻ ഡി സനൽകുമാർ, ടി ഹരീന്ദ്രൻ, പ്രകാശൻ, ദിനേശൻ, രഞ്ജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ. കണ്ണൂരിൽ 45 വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് സ്വന്തം. കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ, MRF, ഷാലിമാർ, സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ. മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിനെ വ്യത്യസ്തമാക്കുന്നു. കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു. കുഞ്ഞപ്പ ട്രേഡേഴ്സ്, സ്റ്റേഡിയം കോംപ്ലക്സ്, കണ്ണൂർ.